കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഹോം മെയ്ഡ് ആണ് ഞാൻ തയ്യാറാക്കിയതാണ് 10 ചില്ലിയോളം കട്ട് ചെയ്ത് വെച്ചാണ് രണ്ടാട്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറി ലീവ്സ് മഞ്ഞപ്പൊടി ഉപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള കോക്കനട്ട് ഓയിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലിട്ട് കൊടുക്കാം അതിനൊക്കെ ഇതിനേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബാക്കിയിടാം അതിനുശേഷം രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി പൗഡർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ഗരം മസാല നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പെപ്പർ ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയി ഒരു സ്പൂണോളം പെപ്പറും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പെപ്പറിൻ്റെയും ഒക്കെ നല്ലൊരു മണമുണ്ട് ഇത് നമുക്ക് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എങ്കിൽ മാത്രമേ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇതിലോട്ട് പിടിക്കത്തുള്ളൂ ഏകദേശം അരമണിക്കൂറോളമായി നമ്മുടെ മസാലകളൊക്കെ ഈ കൂന്തൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കിതൊരു കുക്കറിലിട്ട് രണ്ട് വിസിലോളം വരുന്ന പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനിന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഗ്യാസിലോട്ട് ഒരു ഇരുമ്പ് ചീനി ചട്ടിയാണ് വെച്ചേക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് പോയപ്പോൾ എനിക്ക് തന്നാണ് ഇരുമ്പ് ചീനി ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പിൻ്റെ ചീനി ചട്ടിയും മൺചട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മരത്തവിയെ ഞാൻ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുത്താം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ കൂന്തൽ ഇട്ട് കൊടുത്തു കൂന്തലൊന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇളക്കാവൂ ഈ കൂന്തലിടുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കൂന്തലിൻ്റെ ഒരു സ്വഭാവമാണത് അതിന് സൂക്ഷിച്ച് വേണം നമ്മൾ കുറച്ച് മാറിയൊക്കെ നിന്ന് വേണം അല്ലെങ്കിൽ അടച്ചു വെച്ചാലും കുഴപ്പമില്ല ഇതിട്ടിട്ട് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് എടുക്കാം നമ്മുടെ റെഡിയായി നമുക്കൊരു പ്ലേറ്റിൽ കോരിയെടുക്കാം നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം അടുത്ത നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മുടെ രണ്ടാമത്തെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് കോരിയെടുക്കാം
വെളിച്ചെണ്ണയിലായത് നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചില്ലി ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് എടുത്തു വെച്ചിരുന്ന കറി ലീഫ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചില്ലിയും കറി ലീവ്സ് ഒക്കെ റെഡിയായി. അത് നമുക്ക് ഇതിലോട്ട് കോരി മാറ്റാം. ഞാൻ ഒരു ഒനിയനും കുറച്ച് ഗാർലിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. ഒനിയനും ഗാർലിക്കും ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്, ഇതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ ഒനിയനും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ കൂടുതൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഭയങ്കര ടേസ്റ്റി ആണ്. ഇത് നമുക്ക് കെച്ചപ്പ് വെച്ച് കഴിക്കാനും ചപ്പാത്തിയുടെ ചോറിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു കാഴ്ചയാണ്. എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.